ഞങ്ങളെവിടെ പോകാൻ, ഞങ്ങളല്ല ഒരു നിവർത്തിയില്ല. ഈ പഞ്ചായത്തിന് മുമ്പ് ഭാര്യ മക്കൾ വേണ്ട ആത്മഹത്യ ചെയ്യും. ഞങ്ങൾക്ക് ഇതിനകത്ത് സ്ഥലം തന്നില്ലെങ്കിൽ കടകൾ എടുക്കുന്നവന്മാർ ആവശ്യമുള്ളപ്പോൾ എടുക്കുക, കച്ചവടം ചെയ്യുക, ബാക്കി സമയത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റിട്ട് പോവാ. ഞങ്ങളെ പോലെ വരച്ച പാരമ്പര്യയുടെ കച്ചവടം ചെയ്തവർക്ക് ഇരിപ്പിടമില്ല. എന്റെ മൂന്ന് പിള്ളേരെ പോറ്റാൻ എനിക്ക് ഇതേ ഉള്ളൊരു മാർഗം, വേറെ ഒരു മാർഗ്ഗം എനിക്കില്ല. അതാണ് ഞങ്ങൾ കൊടുക്കുന്ന കിറ്റാ ഇവന്മാർ ഇതിന് പകുതി കൊടുത്തിട്ടാണ് 150 രൂപ വെച്ച് മേടിക്കുന്നത്. അങ്ങനെ അർത്ഥം മേടിക്കാൻ ഒക്കാത്തൻ്റെ ഒരു പരിണിത ഫലമായി ഞങ്ങളെ പോലുള്ള പാവങ്ങളെ ഇവിടെ ഇറക്കിവിടാൻ പോകുന്നത്. ഇവിടെ ഒരു മാള് പണിഞ്ഞ് ഞങ്ങളെ പച്ചക്കറിക്കാരെ മീൻകാരെ ആരെയും വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓരോ മുറി കടയുണ്ടെന്നും പറഞ്ഞ് അവർ കോർപ്പറേറ്റ് കമ്പനിക്കാരെ വിളിച്ചാ കൊടുത്തേക്കുന്നേ. വിളിക്കാന്നെങ്കിൽ എവിടെ പോയാ സാറേ? എനിക്ക് 4 പെൺപിള്ളേര്, ഞാൻ ഇവിടെ വന്ന് ചപ്പ ഭാര്യ ജീവിക്കുന്നത്. ഒരാളിൽ നിന്നും പരാതി എന്നൊന്നും പറഞ്ഞു മാത്രമല്ല, അവിടെ എത്ര കടകൾ കൊടുത്തവരാണോ ഇപ്പൊ ചെയ്യുന്നത്? കൊടുത്തവരല്ല ചെയ്യുന്നത്, എല്ലാം വിറ്റിട്ട് അവര് പോവുക. അപ്പൊ അവർക്ക് ഇപ്പൊ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് തരട്ടെ, ഞങ്ങൾ ചെയ്യാം. അവർക്ക് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാ, കച്ചവടം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാടക തരട്ടെ, ഞങ്ങൾ ചെയ്യാം. ഞങ്ങളുടെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. അതൊരു ചൂടായാലും കുഴപ്പമില്ല. 2 മാസം മുമ്പേ ഒരാൾ അവിടെ ഉണക്കമീൻ കട ചെയ്യാനൊക്കാത്തന്നെ പേര് വിറ്റിട്ട് പോയേക്കുന്നു. അപ്പൊ ഈ പഞ്ചായത്തിന്റെ വസ്തുക്കൾ ആർക്ക് വെള്ളം വിൽക്കാം എന്നും ഞങ്ങളെ പോലെ സാധാരണപ്പെട്ടവരെ പുറമ്പോക്കിലും കടകൾ എടുക്കുന്നവന്മാർ ആവശ്യമുള്ളപ്പോൾ എടുക്കുക, കച്ചവടം ചെയ്യുക, ബാക്കി സമയത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റിട്ട് പോവാ. ഞങ്ങളെ പോലെ വരച്ച പാരമ്പര്യയുടെ കച്ചവടം ചെയ്തവർക്ക് ഇരിപ്പിടമില്ല. ഞങ്ങൾ ഈ റോഡിൽ കിടന്ന് വരുന്ന മണ്ടിയുടെ പൊടിയും കൊണ്ട് അസുഖം പിടിച്ച് ഞങ്ങൾ ചാവാറായി. ഞങ്ങൾ വാടക അടക്കാൻ തയ്യാറാ, ഞങ്ങൾക്ക് കടമുറി തരട്ടെ, ഞങ്ങൾ വാടക കൊടുക്കാൻ തയ്യാറാ. ഞങ്ങളൊരു 5000 രൂപ വരെ പഞ്ചായത്തിന് വാടക കൊടുക്കാൻ തയ്യാറാ. ഞങ്ങൾക്ക് കടമുറി തരട്ടെ. രാഷ്ട്രീയപരമായിട്ടല്ല, രാഷ്ട്രീയക്കാർ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയോ അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ടോ യാതൊരു ബന്ധങ്ങളും ഇല്ല. ഇത് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഒരു ഒരു കൂടിയോചനൽ, അതിനാണ് ഈ കടമുറികളെ മൊത്തം കച്ചവടമായിക്കൊണ്ടിരിക്കുന്നത്. ഈ മാളിനകത്ത് ഞങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല, പച്ചക്കറി കച്ചവടക്കാരെ വിളിച്ചിട്ടില്ല, മീൻ കച്ചവടക്കാരെ വിളിച്ചിട്ടില്ല, നിങ്ങൾക്കൊക്കെ ഇരിപ്പിടമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. ഇത് മൊത്തം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ കോടികളില്ല. ഒരു സ്ഥലം സ്ഥലം മേടിക്കാനുള്ള വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞങ്ങളെവിടെ പോകാൻ, ഞങ്ങളല്ലേ ഒരു നിവർത്തിയില്ല. ഈ പഞ്ചായത്തിന് മുമ്പ് ഭാര്യ മക്കൾ വേണ്ട ആത്മഹത്യ ചെയ്യും. ഞങ്ങൾക്ക് ഇതിനകത്ത് സ്ഥലം തന്നില്ലെങ്കിൽ വേറെ ഒരു നിവർത്തിയില്ല. ഞങ്ങൾക്ക് ഇത് അറിയത്തുള്ളൂ, ഞങ്ങൾ പാരമ്പര്യയുടെ ചെയ്തൊരു തൊഴിലിതാ. ഞങ്ങൾക്ക് വേറൊന്നും അറിയത്തില്ല, ഞങ്ങൾ പച്ചക്കറി മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾക്ക്. അല്ലെ ഞങ്ങൾ വേറെ എന്തെങ്കിലും പോരെ? ഇതിനകത്ത് പരാതി കൊടുക്കുന്ന 2-3 പേരൊക്കെ കച്ചവടമില്ലെന്നും പറഞ്ഞ് ഇവിടുത്തെ ഒരു ബ്രോക്കറാണ് മെയിൻ ആയിട്ട്. അദ്ദേഹത്തിന് ഇവിടെ ഞങ്ങൾ ഇവിടെ കച്ചവടം കൊള്ളയടിച്ച് ലാഭം മേടിക്കാൻ നോക്കുന്നില്ല. ഞങ്ങൾ 5 കിലോ സാധനം വിൽക്കുന്നിടത്ത് അവർ വിൽക്കുന്ന 3 കിലോയാ. അങ്ങനെ കൊള്ളയടിച്ച് ലാഭം എടുക്കാത്തതിന്റെ പേരിൽ മാർക്കറ്റിനകത്ത് ആള് കയറാതെ കച്ചവടം ഡള്ളായി. വരുന്ന ജനങ്ങളെ ചീത്തയും വിളിച്ച് അസഭ്യം പറഞ്ഞ് വില കൂട്ടിയും വിറ്റുകൊണ്ട് ജനങ്ങളെല്ലാം മാറി മാറി ചിന്തിച്ചതിന്റെ ഫലമായിട്ടാ ഞങ്ങളെ പോലെ പാവങ്ങൾ ഇവിടെ കച്ചവടം തുടങ്ങിയപ്പോൾ ജനങ്ങൾ വന്ന് അവർക്ക് പെട്ടെന്ന് മേടിക്കാം, വിലക്കുറവുണ്ട്, നല്ല ക്വാളിറ്റി സാധനമുണ്ട്, അങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നതിന്റെ പേരില ഞങ്ങളെ ഹറാസ് ചെയ്യുന്ന അവിടെ ഇരുന്ന്. അല്ലാതെ അവർക്ക് കച്ചവടം കുറവുണ്ടല്ല. 1000 രൂപയുടെ സാധനം ഞങ്ങൾ വിൽക്കുന്ന 800 ആണെങ്കിൽ അവർ 1800 രൂപ വിൽക്കും. കൊള്ളയടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പഞ്ചായത്തിനെതിരെയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾ പഞ്ചായത്തിനെതിരെ സംസാരിക്കുന്നതല്ല. പഞ്ചായത്ത് ഭരണസമിതിക്കോ പ്രതിപക്ഷത്തിനോ ഒന്നും അല്ല എതിരല്ല. ഇതിനകത്ത് ചില കച്ചവടക്കാരാണ് ഞങ്ങളെ ഉൾപ്പെടെ പുറമ്പോക്കിലാക്കിക്കൊണ്ട് കുത്തക മോലാളിമാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ചന്തക്കകത്ത് കയറും, ഈ ഉള്ള സ്ഥലങ്ങളിൽ ഞങ്ങളിരിക്കും. അവിടുന്ന് ഞങ്ങളെ പഞ്ചായത്ത് ഇറക്കി വിടുവാണെങ്കിൽ ഈ വഴിയേ ഉള്ളൂ, ആത്മഹത്യയുടെ വഴിയേ ഉള്ളൂ. ഞാൻ കിടപ്പാണ പോലുള്ള വാടക താമസിക്കുന്നവനാണ്. എൻ്റെ 3 പിള്ളേരെ പോറ്റാൻ എനിക്ക് ഇതേ ഉള്ളൊരു മാർഗ്ഗം, വേറെ ഒരു മാർഗ്ഗവും എനിക്കില്ല. ഞങ്ങൾ ഒരുപാട് 100-200 പേര് പച്ചക്കറി മീനുമായിട്ട് ജീവിച്ചൊരു മാർക്കറ്റാണ്. വിരളിയിൽ എണ്ണാമെന്ന് 3 പേരെ ഇപ്പൊ പച്ചക്കറി കച്ചവടം ഉള്ളൂ. അപ്പൊ പാവപ്പെട്ടവർ എവിടെ പോയി ജീവിക്കണം? പാവപ്പെട്ടവർ വില കുറച്ച് കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. പാവങ്ങളെ കൂടുതലും വരുന്നത്, പിന്നെ പണക്കാരെ വന്ന് സാധനം മേടിക്കുന്നു. അവർ ബഡ്ജറ്റ് നോക്കി മോറിലും റിലയൻസിന്റെ കമ്പനിയിലെ പോലത്തുള്ള സാധനം മേടിക്കാൻ സാധാരണപ്പെട്ടവനെ വന്ന് ഈ പച്ചക്കറി ഇതും മേടിച്ചോണ്ട് പോകുന്നത്. ഞങ്ങളെ പോലെ ഞങ്ങൾ 5 പേര് ഒരാളല്ല. അതാണ് അദ്ദേഹം മീൻ കൊടുക്കുന്നത്. 50 രൂപയുടെ ഉണക്കമീൻ മേടിച്ചാൽ മാർക്കറ്റിനകത്ത് 100 രൂപ വിൽക്കുന്ന സാധനം അങ്ങനെ 50 രൂപ കൊടുക്കുന്നു. ജനങ്ങൾക്ക് ഉപകാരമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, അതിനിടയ്ക്ക് ഞങ്ങളും ജീവിച്ചു പോന്നു. അതേ ഉള്ളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ പോലെ. ഇതിപ്പോൾ 2-3 വ്യക്തികൾ ചേർന്നോടെ ഞങ്ങളെ ഇപ്പോൾ ഇവിടെ നടക്കണം. അല്ല പഞ്ചായത്ത് ഭരണസമിതിക്കൊന്നും അല്ല ഇത്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സെക്രട്ടറി വന്നു എന്നുള്ളതേ ഉള്ളൂ. പുനരധിവാസത്തിന് വേണ്ടി ഒരു പാക്കേജ് അതിനകത്ത് വെച്ചിട്ടുണ്ട്, മാളിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചന്തയിൽ സ്ഥലമുണ്ടല്ലോ, ചന്തയിലെ സ്ഥലയിൽ പുറകു സ്ഥലത്തുണ്ട്. ഇവരെല്ലാം ഫ്രണ്ടിൽ നിന്ന് കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞാൽ പറഞ്ഞതായിട്ടില്ല. ചന്തയുടെ പുറകുവശം തൊട്ട് മാറി ചെയ്യട്ടെ, അത് നമുക്ക് പറയാം. ചന്തയ്ക്കകത്ത് കച്ചവടം നടത്തുന്നത് നമ്മളെതിരെ അല്ലല്ലോ. പക്ഷേ അവിടെയൊട്ട് കയറുന്ന വഴിയിൽ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, അതിന് പുറകുവശത്തുള്ള സ്ഥലത്തോട്ട് മാറിക്കോട്ടെ. അപ്പം ആ അല്ല, ആളുകൾ കച്ചവടം അങ്ങോട്ട് മാറുമ്പോൾ ആളുകൾ വരും.
ഇതേ അല്ല കച്ചവടം വരും. അന്ന് അതിന്റെ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ ഭൗതിക സൗകര്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ശ്രമിക്കും. പഞ്ചായത്ത് ഓപ്പോസിറ്റ് അല്ല ഈ ചന്തയിലുള്ള കാര്യങ്ങൾ ചന്തയിലേക്ക് മറ്റൊരു ദിവസം പാക്കേജ് ആയിട്ട് ഇപ്രാവശ്യം പ്രോജക്ട് വെച്ചിട്ടുണ്ട്.